ചരിത്ര പ്രസിദ്ധമായ ബേക്കൽ കോട്ടയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയും ആണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17 നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണികഴിപ്പിച്ചതാണ്. മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഈ കോട്ട. ഇതിനുശേഷം ഇവിടം വിജയനഗര സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായി. കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായ്ക്ക് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൾ കൊണ്ടാണ് എന്നതാണ് ഏറെ കൗതുകരം. ആയിരത്തി 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായ്ക്ക് പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നു. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്വത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ആയിരത്തി 1763 കാലങ്ങളിൽ ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലബാറിൻ്റെയും പ്രധാന ഭരണസ്ഥിര കേന്ദ്രമായിരുന്നു. ടിപ്പുവിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ ഭരണപരിധിയിലായി. ഏറെ സവിശേഷതകളും പ്രത്യേകതകളും ബേക്കൽ കോട്ടയ്ക്കുണ്ട്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു.
ഇവക്കു പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ ഏറെ സവിശേഷതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകം പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവിലും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവ് തലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. കോട്ടയ്ക്കുള്ളിലായി ഒരു ആഗ്നേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കേരള സർക്കാർ ബേക്കലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ബേക്കൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രം തന്നെയാണ് ബേക്കൽ കോട്ട. രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ചരിത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബേക്കൽ കോട്ടയിലേക്കെത്തുന്നു. ബേക്കൽ കോട്ടയുടെ കാഴ്ചയും അതിലെ കൗതുകങ്ങളും ഏറെ ആസ്വാദകരമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇടപെടലുകളും 10 ആണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലെ ജനജീവിതത്തിൻ്റെ ദുരന്ത അനുഭവങ്ങളും കൃത്യമായി കൊത്തിവെച്ചിട്ടുണ്ട് ബേക്കൽ കോട്ടയിലെ കരിങ്കൽ ഭിത്തികളിൽ. ചരിത്രം ഓർത്തെടുക്കുകയാണ് ബേക്കൽ കോട്ടയിലേക്കുള്ള യാത്രയിലെ ഓരോ നിമിഷങ്ങളും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ ഏറെ ശ്രദ്ധേയമായ ഒരു ഇടം തന്നെയാണ് ബേക്കൽ കോട്ട. ഇന്നത്തേക്ക് ഞാനിത് വിട പറയാണ്. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ മനോഹര കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇസ്മി വിബീഷ് കൊട്ടപ്പള്ളി സൈനിങ് ഓഫ്. ബൈ.